നമസ്കാരം ഞാൻ കിരണ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി ആശങ്കയില്ലാതെ ആദ്യ ദിനം സംസ്ഥാനത്തെ ശമ്പള പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കാനിരിക്കെ കടുത്ത പ്രതിസന്ധിയില്ലെന്ന ബാങ്കുകൾ എന്നാൽ വരും ദിവസങ്ങളിൽ സർക്കാർ ആവശ്യപ്പെട്ടത്രയും പണം റിസർവ് ബാങ്ക് നൽകിയില്ലെങ്കിൽ പ്രശ്നം രൂക്ഷമായേക്കുമെന്നും സൂചന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ശമ്പള പെൻഷൻ വിതരണത്തിന് കേരളം ആവശ്യപ്പെട്ടത് 1400 കോടി രൂപ നോട്ട് ക്ഷാമം മറ്റ് സംസ്ഥാനങ്ങളിലും തുടരുന്ന സാഹചര്യത്തിൽ ഇത്രയും തുക നൽകാനാകില്ലെന്ന നിലപാടിൽ റിസർവ് ബാങ്ക് മുറുമുറുപ്പിന്റെ നേതൃയോഗം പ്രതിപക്ഷത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾക്ക് പരീക്ഷണശാലയായി യുഡിഎഫ് നേതൃയോഗം തലസ്ഥാനത്ത് കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള പോരിൽ കലങ്ങിയ കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ വാളെടുക്കും പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉമ്മൻചാണ്ടിയും യുഡിഎഫ് യോഗത്തിന് പ്രതിപക്ഷം നിർജീവമെന്ന മുരളീധരന്റെ പ്രസ്താവനയെ പിന്തുണച്ച മുസ്ലിം ലീഗ് മുന്നണി യോഗത്തിൽ അക്കാര്യം ആവർത്തിച്ചേക്കും മറ്റു ഘടകകക്ഷികൾ കൂടി വിമർശനം ഏറ്റുപിടിച്ചാൽ യോഗം കലുഷമാകും കോൺഗ്രസ് ഗ്രൂപ്പ് വടക്ക് മുന്നണിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയെന്ന ആക്ഷേപവും ശക്തം അതേസമയം പാർട്ടി നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉമ്മൻചാണ്ടി യുഡിഎഫ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധേയം വി എം സുധീറിനെ ലക്ഷ്യമിട്ട ഒളിയമ്പുകൾ മറ്റു പലർക്കും മുറിവേൽപ്പിച്ച സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ പ്രതികരണങ്ങളും നിർണായകം പരിഹാരം കാണാൻ ചർച്ച വിപ്ലവത്തിലെ വിയോജിപ്പുകൾ പോലീസ് നടപടികളിൽ മുന്നണിയിലെ അഭിപ്രായ ഭിന്നതകൾക്കിടെ തലസ്ഥാനത്ത് എൽ ഡി എഫ് നേതൃയോഗം റേഷൻ പ്രതിസന്ധിയും മാവോയിസ്റ്റ് വേട്ടയും മുഖ്യ അജണ്ടയാകുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ സി പി ഐ വിമർശനങ്ങൾ ചർച്ചയാകും നോട്ട് പ്രതിസന്ധിയിൽ തുടർ പ്രതിഷേധം എങ്ങനെ വേണമെന്ന കാര്യത്തിലും ഇന്ന് തീരുമാനം ഇന്നലത്തെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും മന്ത്രി എ കെ ബാലനുമെതിരെ നേതാക്കൾ ഉന്നയിച്ചത് രൂക്ഷ വിമർശനങ്ങൾ പിണറായി മുണ്ടുടുത്ത മോദിയെന്നും സി പി ഐയുടെ വകുപ്പുകൾ അടക്കി ഭരിക്കാൻ ശ്രമം നടത്തുന്നുവെന്നും ആക്ഷേപം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗം വിളിച്ചത് ശരിയായില്ലെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് സി പി ഐ മന്ത്രിമാരെ വിമർശിച്ച എ കെ ബാലനെതിരെയും യോഗത്തിൽ ഉയർന്നത് കടുത്ത വിമർശനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ 6 മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിനും ഇന്ന് തുടക്കം സ്പീഡ് കൂടുന്ന സൈക്കിൾ പോര് അധികാര യുദ്ധം തുടരുന്ന സമാജ്വാദിയിൽ ഇനി പുതിയ തർക്കത്തിന്റെ സൈക്കിൾ യജ്ഞം പാർട്ടിയുടെ മത്സര ചിഹ്നമായ സൈക്കിളിന് ഉടമസ്ഥാവകാശം ഉന്നയിച്ച് ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച മുലായത്തിന് പിന്നാലെ ഇന്ന് അഖിലേഷും കമ്മീഷനെ കാണും പാർട്ടിയിലിട്ട് തിരിച്ചടിക്ക് നിയമവഴി തേടി മുലായം സമാജ്വാദിയിൽ പ്രതിസന്ധി മൂർച്ഛിച്ചത് ദേശീയ അധ്യക്ഷനായ മുലായത്തെ വെട്ടി മകനും മുഖ്യനുമായ അഖിലേഷ് യാദവ് അധ്യക്ഷപദം കൈയടക്കിയതോടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് ശിവപാൽ യാദവിനെ നീക്കും അഖിലേഷിന്റെ തേരോട്ടം യു പിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സൈക്കിൾ ചിഹ്നത്തിനായുള്ള അച്ഛൻ മകൻ പോര് ക്ഷീണമാവുക പാർട്ടിക്ക് ഇരുവരുടെയും അവകാശവാദം കേട്ട് അന്തിമ തീരുമാനത്തിന് വൈകുമെന്നിരിക്കെ സൈക്കിൾ ചിഹ്നം കമ്മീഷൻ മരവിപ്പിച്ചേക്കും തടവറയിൽ കൂട്ടക്കുരുതി ബ്രസീലിലെ മനാസിൽ ജയിലിലുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60 കടന്നു നിരവധി തടവുകാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ആക്രമണം നടത്തിയത് മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരെന്ന പോലീസ് നിരവധി പേർ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതായും വിശദീകരണം ജയിലിൽ ഞായറാഴ്ച മുതൽ സംഘർഷാന്തരീക്ഷം നിലനിന്നിരുന്നതായി അധികൃതർ മയക്കുമരുന്ന് സംഘങ്ങളിൽപ്പെട്ട തടവുകുളികൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ജയിലിൽ ഉണ്ടായത് കലാപമല്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല എന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സെർജിയോ ഫോൺ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ എൻസിഡിസി സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം നമസ്കാരം